നമസ്കാരം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ ചില നിഷ്ഠകളുണ്ട് അതൊക്കെ വിചിത്രവുമാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ ചിരി വരുന്ന തരത്തിലാണ് അതൊക്കെ വിരമിച്ച താരങ്ങളെ എടുത്താലും ഇപ്പോഴത്തെ താരങ്ങളെ എടുത്താലും ഇത്തരം ശീലങ്ങൾ അവരിൽ കാണുക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആവേശകരമായി പുരോഗമിക്കവേ ലബുഷേന്റെ ഉറക്കം വൈറലായതോടെയാണ് ഈ വിഷയത്തിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടായിരിക്കുന്നത് മൂന്നാമനായി ഇറങ്ങേണ്ട മാർനസ് ലബുഷേൻ ഓസിസ് ഓപ്പണർമാർ ക്രീസിലെത്തിയപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് ക്രീസിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളോടെ പാടൊക്കെ അണിഞ്ഞ ശേഷമാണ് കസേരയിലെ ഇരുന്ന് ലബുഷെയ്ൻ ഉറങ്ങിയത് സംഭവം ക്യാമറ കണ്ണിലേക്ക് എത്തിയതോടെ ലബുഷേന്റെ ഉറക്കം വൈറലാവുകയും ചെയ്തു വാർണർ തുടക്കത്തിലേ മടങ്ങിയതോടെ ലബുഷെയ്നെ നേരത്തെ ഉറക്കത്തിൽ നിന്നുണർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നു ഇതോടെ ലബുഷേന്റെ ഉറക്കത്തിൻ്റെ വീഡിയോ ചർച്ചയാവുകയും ചെയ്തു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുൻപ് അല്പനേരം ഉറങ്ങുന്നത് ലബുഷേൻ ഇഷ്ടമുള്ള കാര്യമാണ് മികച്ച പ്രകടനം നടത്താൻ ഇത് സഹായിക്കുമെന്നാണ് താരത്തിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം ഉറങ്ങാനാണ് ലബുഷേൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മൂന്നാം നമ്പർ താരമായതിനാൽ പലപ്പോഴും പ്രതീക്ഷിച്ചതിലും നേരത്തെ ബാറ്റ് ചെയ്യാൻ ലബുഷേന് ഇറങ്ങേണ്ടി വരാറുണ്ട് ലബുഷേൻ മാത്രമല്ല ബാറ്റ് ചെയ്യാൻ ഇറങ്ങും മുൻപ് ഇത്തരം കൗതുകരമായ ശീലങ്ങളുള്ള മറ്റു ചില താരങ്ങളുമുണ്ട് അതാരൊക്കെയാണെന്നും പരിശോധിക്കേണ്ടതുണ്ട് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം നീൽ മെക്കൻസിയും ഇത്തരമൊരു വിചിത്ര ശീലം പിന്തുടർന്നിരുന്നു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുൻപ് ബാത്റൂമിലെ എല്ലാ ഡോറുകളും അടച്ചോ എന്നും എല്ലാ ലൈറ്റുകളും ഓഫാക്കിയോ എന്നും താരം ഉറപ്പുവരുത്താറുണ്ട് ഒരു തവണ ഇങ്ങനെ ചെയ്തിറങ്ങിയപ്പോൾ സെഞ്ചുറി നേടാൻ താരത്തിന് സാധിച്ചിരുന്നു അന്നു മുതൽ ഈ ശീലം അദ്ദേഹം പിന്തുടരുകയായിരുന്നു കരിയറിലുടനീളം അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാറുമില്ലായിരുന്നു മറ്റൊരാൾ ഇന്ത്യയുടെ മുൻ നായകനും ഇതിഹാസ ഓൾറൗണ്ടറുമായ കപിൽ ദേവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയെ ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ചൂടിച്ച ക്യാപ്റ്റനാണ് കപിൽ ദേവ് ബാറ്റിങ്ങിന് ഇറങ്ങും മുൻപ് കപിലിനും ഒരു ശീലമുണ്ടായിരുന്നു ബാറ്റിങ്ങിന് മുൻപ് കുളിക്കുക എന്നതായിരുന്നു ആ ശീലം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ബാറ്റിങ്ങിന് ഇറങ്ങും മുൻപ് ഏറെ നേരം ബാത്റൂമിലെ ഷവറിന് കീഴിൽ നിൽക്കാൻ കപിൽ ഇഷ്ടപ്പെട്ടിരുന്നു കരിയറിൽ ഈ ശീലം അദ്ദേഹം പിന്തുടർന്നുകൊണ്ടേയിരുന്നു സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കപിൽ ഈ രീതിയാണ് ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിൽ കുളിക്കുന്നത് മാനസികമായി തന്നെ സഹായിച്ചിരുന്നുവെന്ന് കപിൽ പലപ്പോഴുമായി പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യയുടെ മുൻ നായകനും ഇതിഹാസ ബാറ്റ്സ്മാനുമായ സൗരവ് ഗാംഗുലി കടുത്ത അന്ധവിശ്വാസിയായിരുന്നു ഗാംഗുലിയുടെ ശീലങ്ങളെല്ലാം വളരെ കൗതുകമുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കിറ്റ് ഒരിക്കൽ മോഷണം പോയിരുന്നു ഇതോടെ തന്റെ ഭാഗ്യം നഷ്ടമായെന്ന് ഗാംഗുലി ചിന്തിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കേപ് ടൗണിൽ ടെസ്റ്റ് മത്സരം നടക്കുകയാണ് ഇന്ത്യയുടെ രണ്ട് വിക്കറ്റുകൾ വീണു നാലാമനായി ക്രീസിലെത്താൻ സച്ചിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഗാംഗുലിക്ക് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നു വി വി എസ് ലക്ഷ്മൺ ഈ സമയത്ത് കുളിക്കാൻ പോയതിനാലാണ് ഗാംഗുലിക്ക് അപ്രതീക്ഷിതമായി ഇറങ്ങേണ്ടി വന്നത് ഇതോടെ അഞ്ച് താരങ്ങൾ ചേർന്ന ഗാംഗുലിയെ പെട്ടെന്ന് ബാറ്റിങ്ങിനായി തയ്യാറാക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരാൾ ജേഴ്സി ധരിപ്പിച്ചപ്പോൾ മറ്റൊരാൾ ഷൂ ഇട്ട് നൽകി മറ്റൊരാൾ പാഡ് അണിയിച്ചു എന്നാൽ ഇത് യാദൃച്ഛികമായി സംഭവിച്ച കൗതുകകരമായ കാര്യമാണ് ഇന്ത്യയുടെ നിലവിലെ നായകനും സൂപ്പർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മറവി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കൽ വെസ്റ്റേൺ ഓസ്ട്രേലിയക്കെതിരായ സന്നാഹ മത്സരത്തിന് ബാറ്റ് ചെയ്യാനിറങ്ങിയ രോഹിത് ബാറ്റ് എടുക്കാൻ മറന്നുപോയി ബൗണ്ടറി ലൈനും കടന്ന് മൈതാനത്തെത്തിയപ്പോഴാണ് ബാറ്റ് എടുക്കാൻ വിട്ട കാര്യം രോഹിത്തിനെ ഓർമ്മിപ്പിച്ചത് പിന്നീട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ബാറ്റ് കൊണ്ട് നൽകുകയായിരുന്നു ഇത്തരത്തിൽ വിചിത്രങ്ങളായ ഒട്ടേറെ രീതികളിലൂടെയാണ് ക്രിക്കറ്റ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്